ചേട്ടാ, ഈ കരിക്ക് ആ കുട്ടിക്ക് എടുത്തോളൂ. ഏറ്റവും കളിച്ച് ചമ്മി ക്ഷീണിച്ചിരിക്കുക. കുടിച്ചോളൂ. ഒരു വെട്ടോത്തി എന്താ? ഞാൻ തലക്കടിച്ച് പൊട്ടിച്ചു തരാം. എന്നിട്ട് ഇങ്ങനെ വിളിച്ചാ കത്തി എന്തെങ്കിലും വെട്ടി കത്തി ഉണ്ടോ കയ്യില്? വെട്ടുകത്തി എടുത്തില്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ വെട്ടുകത്തി പോലെ ആക്കാം. വെട്ടുകത്തി പോലെ സ്വയം ആവാന്നാ പുള്ളി പറയണേ. അപ്പൊ എന്തായാലും അനുന ഒന്ന് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് കിട്ടുകയാണെങ്കിൽ ശരി. അപ്പൊ സ്റ്റാൻഡിങ് ഗ്ലാസ് ഒക്കെ പോരട്ടെ. അപ്പൊ എല്ലാവർക്കും നമുക്കിപ്പോ വെട്ടുകത്തി ഇല്ലാത്ത സ്ഥിതിക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ നമുക്ക് കൊടുക്കാം. ഈ ചേട്ടൻ പൊട്ടിച്ചു തരുന്ന പറയണേ. അനു, ആ കരിക്കായിട്ട് വരൂ, ചേട്ടൻ പൊട്ടിച്ചു തരും. പക്ഷേ കത്തി വേണ്ടേ? കത്തി ഇല്ലാതെ പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിച്ചേട്ടാ, അവളൊരു ചെറിയ പേനാക്കത്തിയാണ്. പക്ഷേ അവൾക്ക് പേന എടുത്തൊന്നും ചെയ്യാൻ അറിയില്ല. വെട്ടുകത്തില്ലാണ്ട് കത്തി ഇല്ലാണ്ട് എങ്ങനെയാണ് ഇത് പൊട്ടിക്കുക എന്നുള്ളത് അല്ലേ? നോക്കാം നോക്കാം. ശരി, ഇപ്പൊ പൊട്ടിച്ചു തരും ചേട്ടൻ, ഇപ്പൊ പൊട്ടിച്ചു തരും. എല്ലാവർക്കും ഇപ്പൊ കുടിക്കാം കേട്ടോ. കത്തി ഇപ്പൊ മുളിന്ന് വരും. ശരി, എല്ലാരോടും പറയാനുള്ളത് ഇത് കരിക്ക് വെട്ടിക്കൊണ്ടുവന്ന ചേട്ടനൊന്നല്ല, ഇതാണ് ഗിന്നസ് അബീഷ് പി ഡൊമിനിക്. ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് കഴിവുകൾ, ടാലൻസ്, അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടം കൊണ്ട് തീരുന്നില്ല, ഇതൊക്കെ ചെറിയൊരു സാമ്പിൾ നമ്പർ മാത്രമാണ്. അഭിഷേക്ക് ഏറ്റവും ആദ്യം ഒരു വലിയ കൈയ്യടി നമ്മൾ കൊടുക്കുകയാണ്. താങ്കളെ പറ്റി ഒന്ന് കൂടുതലായിട്ടൊന്ന് പറയൂ, അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാ. ഞാൻ ഇപ്പൊ നിലവില് 15 വ്യത്യസ്ത ഇനങ്ങൾ റെക്കോർഡുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഗിന്നസ് റെക്കോർഡ് വീഡിയോയുടെ ഉടമ ഞാനാണ്. ഗ്രേറ്റ്. എത്ര പേര് അത് വ്യൂ ചെയ്തിട്ടുണ്ട്? 145 മില്യൺ ആൾക്കാര്. അത് ഗിന്നസിന്റെ ഒഫീഷ്യൽ സൈറ്റിലെല്ലാം, ഇപ്പം ഒഫീഷ്യൽ ആയിട്ടുള്ള ഫേസ്ബുക്ക് സൈറ്റിലാണ് 145 മില്യൺ ആൾക്കാർ കണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, 1 മിനിറ്റ് താഴെ 146 നാളികേരം കൈകൊണ്ട് ബ്രേക്ക് ചെയ്യുന്നതാണ്. ഒരു മിനിറ്റില് താഴെയാണെന്ന് ആലോചിക്കണം, 146 നാളികേരം. അതെ, അത് വേറൊന്നുമല്ല, ജർമ്മൻകാരന്റെ പേരിരുന്ന റെക്കോർഡാണ്. മുഹമ്മദ് കുർമാനി എന്ന് പറയുന്ന ജർമ്മൻ സ്വദേശിയുടെ പേരിരുന്ന റെക്കോർഡാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, കാരണം മറ്റൊന്നല്ല, ജർമ്മനി തെങ്ങും തേങ്ങയും ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷേ അത് നമ്മുടെ കേരവൃക്ഷങ്ങളുടെ നാടായ കേരളത്തിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം. അതുകൊണ്ട് 47 സെക്കൻഡ് 146 നാളികേരം കൈകൊണ്ട് ബ്രേക്ക്. വീട് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കാഞ്ഞിരപ്പള്ളിയില് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ. എത്ര വേൾഡ് റെക്കോർഡ് ഉണ്ട്? 15 റെക്കോർഡ്. 15 വേൾഡ് റെക്കോർഡ്. പൂഞ്ഞാറിന്ന് കിട്ടിയതല്ലോ വേൾഡ് റെക്കോർഡാ, അതും ഒരു മലയാളി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശരി, ആ വേൾഡ് റെക്കോർഡ്സ് ഏതൊക്കെയാണ്? 10 ടണ്ണുള്ള KSRTC ബസ് കടിച്ചു വലിച്ച്, പല്ലുപയോഗിച്ച് 50 മീറ്റർ കടിച്ചു വലിച്ച അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും എന്റെ പേരിലുണ്ട്. ഗ്രേറ്റ്. പിന്നെ 2000 RPM കറങ്ങുന്ന ഫാൻ ഒരു മ്യൂസിക് ഇൻസ്റ്റന്റുമാക്കി മാറ്റിയ റെക്കോർഡ്സ് ഉണ്ട്. പിന്നെ അത് 2000 RPM കറങ്ങുന്ന ഫെഡസൽ ഫാന് നാക്ക് ഉപയോഗിച്ച് കണ്ണു മൂടിക്കെട്ടി സ്റ്റോപ്പ് ചെയ്ത റെക്കോർഡുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഈ കോക്കനട്ട്, തണ്ടർ കോക്കനട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ട് ബ്രേക്ക് ചെയ്ത് അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമാർന്ന റെക്കോർഡുകളാണ് എന്റെ പേര്. എന്തായിരുന്നു ലൈഫിലുണ്ടായ ഒരു സ്പാർക്ക്? ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും റെക്കോർഡ്സ് എനിക്ക് സ്വന്തമാക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോട്ടെ, ആ സ്പാർക്ക് എങ്ങനെയാ സംഭവിച്ചത്? ഞാൻ നേരത്തെ അതലറ്റായിരുന്നു, അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഒരു 15 വയസ്സുള്ളപ്പോ എനിക്ക് നമ്മുടെ ശരീരമാണ് ഏറ്റവും വലുത്. നമുക്ക് ഭൂമിയിൽ സ്വത്തിന് പുറകെ മറ്റെന്ത് കാര്യത്തിന് പുറകെ ഓടുമ്പോഴും നമ്മുടെ ശരീരം കെയർ ചെയ്യാൻ
എന്നുള്ളൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള ഒരു ആക്ടുകൾ ചെയ്യുക, യുവജനങ്ങളിലേക്ക് എത്തിക്കുക. ഓക്കെ ശരി, അപ്പം എന്തായാലും ഇപ്പം നമ്മുടെ അടുത്ത് തേങ്ങി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ബ്രേക്കാനായിട്ട് ശ്രമിക്കാം. തേങ്ങ വെച്ച് ചമ്മന്തി അരക്കാം. ദേ സ്റ്റാർ മാജിക്കിന്റെ തലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോവാ. ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ആയുധമാക്കി മാറ്റാം. ശരി, ഞാനിവിടെ കാണിക്കാനായിട്ട് പോവാ. പിന്നെ ഇതിനകത്ത് ടൈമിങ്, കോൺസെൻട്രേഷൻ പവർ, പിന്നെ നമ്മുടെ ബ്രീത്തിങ് പവർ, ഇതെല്ലാം കൂടെ ഒന്നിച്ചു വന്നാൽ എല്ലാം നമുക്ക് ഇഞ്ചുറി വരും. നമ്മൾ ഇത് കാണുന്ന ആരും അനുകരിക്കാനായിട്ട് കാണുന്ന ആരും അനുകരിക്കരുത്. ഇദ്ദേഹം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്, വെറുതെ കുഞ്ഞുകുട്ടികൾ ഒന്നും ചെയ്യരുത് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെയാണ് നമുക്ക് തോന്നണല്ലേ, ഒരു സൂപ്പർ പവർ ഉള്ള ഒരു സൂപ്പർ മാൻ. മൈ ഗോഡ്, ഇങ്ങനെ അടിക്കുമ്പോഴേ ഭയങ്കരമായിട്ട് പെയിൻഫുൾ അല്ലേ? തലയിൽ നമ്മൾ ചെയ്യുമ്പോഴേ നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുട്ടക്കകത്ത് ഉണ്ണി ഇരിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറ് ഇരിക്കുന്നത്. അതിന്റെ മൂവ്മെന്റ്സും അത് ബാക്കി പോയി ഇടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. നമ്മൾ അറിയത്തില്ലാത്തവർ ആര് ചെയ്താലും നമുക്ക് അപകടം സംഭവിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ നമ്മൾ കുറേ പണ്ട്, അത് കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. ഓക്കെ, തല ബ്രേക്ക് ചെയ്യാനുള്ള ട്രെയിനിങ്. ശരി, ഓക്കെ. അതുപോലെ മുട്ടില് മുട്ടിന്റെ ചിരട്ടയിലൊക്കെ വെച്ച് ഇങ്ങനെ ഇടിക്കുന്ന സമയത്തൊക്കെ തീയായിരുന്നു ശരിക്കും. ഒരു വലിയ സ്റ്റാൻഡിംഗ് കമ്മീഷൻ ഓൾറെഡി ഇവർ തന്നു കഴിഞ്ഞ ഒരു വലിയ കൈഡിയൻ റെസ്പെക്ട് ചെയ്യൂ കേട്ടോ. അശോകൻ ചേട്ടാ, എന്ത് തോന്നി കണ്ടിട്ട്? അത്ഭുതം. അപ്പുറം എന്താ പറയാനുള്ളത്? വേൾഡ് ഗിന്നസ് ബുക്കിലേക്ക് നമ്മുടെ ഇന്ത്യക്കാരൻ വരുന്നു. അതും നേരത്തെ ചെയ്തിരിക്കുന്ന ആൾക്കാരെക്കാളും വളരെ മുന്നിലായിട്ട് അത് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കാരൻ മുന്നിലേക്ക്. നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ലേ? അതിനെന്തായാലും ഒരു ലോകാത്ഭുതങ്ങളിൽ ഒരു ഒന്നുകൂടെ സത്യമായിട്ടും അതും സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ എന്ന് വേണം പറയാനായിട്ട്.